ലാവണ്യപരവും രാഷ്ട്രീയവുമായ ആശയങ്ങളും പ്രസ്ഥാനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയും പിറവികൊള്ളുകയും ചെയ്യുന്ന വറചട്ടിയാണ് എന്നും മലയാളത്തിൻ്റെ സാഹിത്യരംഗം. ടെലിവിഷനും തുടർന്ന് കമ്പ്യൂട്ടറും അധിനിവേശം നടത്തിയ ഇക്കഴിഞ്ഞ രണ്ട് ദശാബ്ദക്കാലം അക്ഷരവും വായനയും എഴുത്തുമൊക്കെ മരിക്കുമെന്ന് ആശങ്ക അടിസ്ഥാനരഹിതമായിരുന്നില്ല. പക്ഷേ രണ്ട് ദശാബ്ദം പൂർത്തിയാകുമ്പോഴുള്ള കാഴ്ച മറ്റൊന്നാണ്. അക്ഷരം മരിച്ചില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. ഭാവുകത്വത്തിലാകട്ടെ, അരുണദശകം തീർത്ത പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനും വ്യക്തിയുടെ വ്യഥ ഉദ്ഘോഷിച്ച ആധുനികതയ്ക്കും ശേഷം ഉത്തരാധുനികതയായി ഈ കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിൻ്റെ മുഖമുദ്ര. ബഷീറിന് ഏഷ്യാനെറ്റിന്റെ ആദരം. ഏഷ്യാനെറ്റിന്റെ ആരംഭം മുതൽ സാഹിത്യത്തിനും പുസ്തകത്തിനും വായനയ്ക്കും സവിശേഷമായ ഇടം നൽകി. മലയാള ടെലിവിഷനിൽ പുസ്തക ലോകത്തിന് ലഭിച്ച ഏറ്റവും മികച്ച പരിപാടിയായിരുന്നു വായനശാല. സാഹിത്യ പരിപാടികളിലൂടെ അഭിമുഖങ്ങളിലൂടെ മലയാള സാഹിത്യത്തിന്റെ വളർച്ചയും നിറവും മണവും എല്ലാം ഏഷ്യാനെറ്റ് പ്രേക്ഷകരിലെത്തിച്ചു. ടെലിവിഷനും കമ്പ്യൂട്ടറും ആഗോളവൽക്കരണവും മുതലാളിത്ത സാമ്പത്തിക പരിഷ്കാരവുമൊക്കെ ആധിപത്യം വഹിച്ച കാലമാണ് കഴിഞ്ഞ 20 വർഷം. കാഴ്ചയുടെ അധിനിവേശം നടന്ന ഇക്കാലത്ത് അക്ഷരവും എഴുത്തും വായനയും മരിക്കുമെന്ന് ഭയന്നവർ ഏറെ. പക്ഷേ കാലം തെളിയിച്ചത് ഈ ദുരന്ത ഭീതികളൊക്കെ അസ്ഥാനത്തായിരുന്നു എന്നാണ്. മലയാളത്തിൽ അക്ഷരമോ വായനയോ മരിച്ചില്ലെന്ന് മാത്രമല്ല, കവിതയിലും കഥയിലും നോവലിലുമൊക്കെ നിറഞ്ഞ കൊയ്ത്തു തന്നെയായിരുന്നു ഇക്കാലത്ത്. ഇന്റർനെറ്റിന്റെ സ്വതന്ത്ര ലോകത്ത് ബ്ലോഗുകളും ഓൺലൈൻ സൈറ്റുകളും വായനയ്ക്കും വരമൊഴിക്കും പകർന്നത് പുതിയ ഊർജമാണ്. മലയാള സാഹിത്യ തറവാട്ടിലെ രണ്ട് കാരണവന്മാർ ജ്ഞാനപീഠ ജേതാക്കളായത് ഇക്കാലത്താണ്. MT വാസുദേവൻ നായരും ONV കുറുപ്പും. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരല്പം കൃഷിസ്ഥലം പാട്ടത്തിന് കിട്ടിയ ചെറിയ കൃഷിക്കാരൻ മാത്രമാണ് ഞാൻ. സ്വന്തം രചനയിൽ ഏർപ്പെടുമ്പോൾ എനിക്ക് പരിചിതമായ പ്രമേയവും എൻ്റെതായ രൂപഘടനയും കണ്ടെത്തേണ്ടതുണ്ട്. എന്റെ മണ്ണിനും എന്റെ കാലാവസ്ഥയ്ക്കും ഇണങ്ങിയ വിത്തുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ എന്നിലെ കൃഷിക്കാരന്റെ കാലാകാലമായുള്ള നാട്ടറിവ് എന്നെ പ്രേരിപ്പിക്കുന്നു. സ്വന്തം മണ്ണിനെ മറക്കാതെ തിരുനാവായിക്ക് അപ്പുറവുമുണ്ട് ലോകം എന്ന പഴയ ചൊല്ലിന്റെ പൊരുൾ എന്റെ ഉള്ളിൽ വളർന്ന് വലുതാവുന്നു. എവിടെ മനുഷ്യനുണ്ടോ അവിടെയെല്ലാം എന്റെ മനസ്സ് പറന്നു പോകുന്നു. എൻ്റെ ഏകാന്തതയിൽ പോലും ഭൂമിയെ സംരക്ഷിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന എവിടെയുമുള്ള മനുഷ്യരോടൊത്തു നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലയാളത്തിലല്ല എഴുത്തെങ്കിലും കേരളീയ ജീവിതത്തെ പറ്റി എഴുതിയ അർത്ഥമലയാളി അരുന്ധതി റോയ് ബുക്കർ സമ്മാനിതയാകുന്നതും ഇക്കാലത്താണ്. His arms had goosebumps where the handcuffs touched his skin. Cold handcuffs with a sour metal smell, like steel bus rails and the smell of bus conductor's hands from holding them. പക്ഷേ ഈ കാലഘട്ടം മലയാള സാംസ്കാരിക ലോകത്ത് വലിയ വഴിമാറ്റം കുറിച്ചു. അക്കാലം വരെ ആധിപത്യം വഹിച്ച പുരോഗമന ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും തുടർന്ന് വന്ന ആധുനികതയുടെയും പ്രാഭവകാലം അവസാനിച്ചു. ഉത്തരാധുനിക ഘട്ടം എന്ന് വിവക്ഷിക്കപ്പെട്ട ഈ കാലം പുതിയ ഭാവുകത്വത്തിന് നാന്ദി കുറച്ചു. സോഷ്യലിസ്റ്റ് ലോകവും ശീതയുദ്ധവും അവസാനിച്ച അന്താരാഷ്ട്ര രാഷ്ട്രീയ സാമ്പത്തിക കാലത്തെ ആഗോളവൽക്കരണം നിർവചിച്ച കാലം. ഭാവുകത്വം, പ്രമേയം, ആഖ്യാനം, ഇതിവൃത്തം, ഭൂമിശാസ്ത്രം, ദർശനം, ലോകവീക്ഷണം, ഇവയിലൊക്കെ മൗലികമായ മാറ്റം വന്നു.
ദേശം, വർഗം, കാലം, പ്രത്യയശാസ്ത്രം, മൂല്യപ്രമാണങ്ങൾ എന്നിവയൊക്കെ സംബന്ധിച്ച സങ്കല്പം മാറിമറിഞ്ഞു. കല കലയ്ക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ, സാഹിത്യം രാഷ്ട്രീയമോ അരാഷ്ട്രീയമോ, കലയുടെ ലക്ഷ്യം സാമൂഹ്യ പുരോഗതിയോ വ്യക്തിയുടെ അസ്തിത്വ പ്രകാശനമോ, സാംസ്കാരിക ഭൂമിക ഇസങ്ങൾക്ക് അപ്പുറമോ ഇപ്പുറമോ എന്നീ ലളിത ദ്വിത്വങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു. അതേസമയം ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ബഹുസ്വരങ്ങളിൽ സംസാരിക്കുന്ന ബഹുദിശകളിൽ ഒഴുകിപ്പരക്കുന്നതുമായ പുതിയ ഭാവുകത്വം ഉത്തരാധുനികതയ്ക്ക് സ്വന്തമായി. മലയാള നോവലിൽ ഈ മാറുന്ന ഭാവുകത്വത്തിൻ്റെ പതാകാവാഹകരായിരുന്നു 80കളിൽ ഇറങ്ങിയ ഒ.വി. വിജയൻ്റെ ധർമ്മപുരാണം, മധുരം ഗായതി, എം. മുകുന്ദൻ്റെ ആദിത്യനും രാധയും, ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത്, അഭയാർത്ഥികൾ, ഗോവർദ്ധൻ്റെ യാത്രകൾ, എൻ. പ്രഭാകരൻ്റെ ബഹുവചനം, സി. വി. ബാലകൃഷ്ണൻ്റെ ആയുസ്സിൻ്റെ പുസ്തകം, സി. ആർ. പരമേശ്വരൻ്റെ പ്രകൃതി നിയമം തുടങ്ങിയവ. കറുത്ത ഫലിതം, അമിതാധികാരം, പ്രവാസി ജീവിതം, ഭിന്ന ലൈംഗികത, ഡിജിറ്റൽ ലോകം, സർവാധിപതിയായ പത്രാധിപരുടെ അധികാരമില്ലാത്ത ഇന്റർനെറ്റിന്റെ സ്വതന്ത്ര റിപ്പബ്ലിക്കിൽ ആർക്കും എഴുത്തുകാരനും എഴുത്തുകാരിയും ആകാൻ കഴിഞ്ഞു. ഒരു വലിയ കാലയളവിൽ അല്ലെങ്കിൽ ഒരു വലിയ പെർസ്പെക്റ്റീവിൽ തീർച്ചയായും നമ്മുടെയൊക്കെ കലാപരവും സാഹിത്യവുമായ പ്രയത്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും. പുത്തൻ ഭാവുകത്വം 80കളോടെ തന്നെ ഉദ്ഘാടനം ചെയ്ത ആനന്ദും മുകുന്ദനും മാധവിക്കുട്ടിയുമൊക്കെ പുതിയ കാലത്തിന്റെ ചേതന ഉൾക്കൊണ്ട് പുതിയ രചനകൾ നടത്തി. പൂർണ്ണത വേണമെങ്കിൽ ഒരു മതത്തിന്റെ ഉള്ളിൽ ഇരിക്കണം എന്ന്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ നിയമവലികളെല്ലാം കേട്ട് അനുസരിച്ച് നിൽക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പൂർണ്ണത എത്തുവാൻ മനസ്സിന്റെ അന്ധകരണത്തിൽ മനസ്സാക്ഷിയോട് ചോദിക്കുക. ഏറ്റവും വലിയ ഗുരു മനസ്സാക്ഷിയാണ്. ആനന്ദിന്റെ വ്യാസനും വിഘ്നേശ്വരനും, കോവിലന്റെ തട്ടകം, മുകുന്ദന്റെ നൃത്തം, കേശവന്റെ വിലാപം, ഡൽഹി ഗാഥകൾ, മാധവിക്കുട്ടിയുടെ ചന്ദനമരങ്ങൾ എന്നിവയൊക്കെ ഈ കാലഘട്ടത്തിലെ മുദ്രകൾ മുന്നോട്ട് വെച്ച മുതിർന്ന തലമുറയുടെ കൃതികളാണ്. ദശാബ്ദം അവസാനിക്കുമ്പോൾ മുകുന്ദന്റെ ഏറ്റവും പുതിയ നോവൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഇവരെ പിന്തുടർന്ന തലമുറയിൽ മുൻ ദശാബ്ദത്തിൽ സാന്നിധ്യമറിയിച്ച കെ പി രാമനുണ്ണി, സി വി ബാലകൃഷ്ണൻ, അകാലത്തിൽ അന്തരിച്ച ടി വി കൊച്ചുബാവ എന്നിവരും ഈ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ നിറഞ്ഞു നിന്നു. കഴിഞ്ഞ രണ്ട് ദശാബ്ദക്കാലത്തെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു മുഖ്യമായ മുദ്ര സ്ത്രീ സ്വത്വമാണ്. പെണ്ണെഴുത്ത് എന്നൊരു ശാഖ തന്നെ ഈ കാലഘട്ടത്തിൽ പിറന്നു. ഒട്ടേറെ വിവാദങ്ങളും ആശയ സംഘർഷങ്ങളുമൊക്കെ ഇതെച്ചൊല്ലി ഉണ്ടായെങ്കിലും സ്ത്രീയുടെ സാന്നിധ്യം രചയിതാക്കളുടെ എണ്ണത്തിൽ, ഭാവുകത്വത്തിൽ, പ്രമേയത്തിൽ മലയാള സാഹിത്യത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറി. ിൽ ചെറുകഥകളിലൂടെ ശക്തമായ സ്ത്രീപക്ഷ സാന്നിധ്യമായ സാറ ജോസഫ് നോവലിൽ പ്രവേശിച്ചതാണ് വലിയ നേട്ടം. ചെമ്മണ്ണ് പുരണ്ട നീണ്ടുലഞ്ഞ താടിയും മുടിയും മുഷിഞ്ഞനാറിയ വസ്ത്രങ്ങളുമായി അവന്റെ ചുണ്ടുകൾ മരുഭൂമിയിലെ കാറ്റിൽ വെടിച്ചു കീറിയിരുന്നു. അനേക നാളത്തെ പട്ടിണി കൊണ്ട് അവനാകെ കറുത്തു കരുവാളിച്ചിരുന്നു. അവന്റെ കാലുകൾ അലാഹയുടെ മക്കൾ, മാറ്റാത്തി, ഒതപ്പ് എന്നീ നോവൽ പരമ്പരയിൽ ആളോഹരി ആനന്ദവും മലയാളം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ സ്ത്രീപക്ഷ സൃഷ്ടികളായി. എഴുത്തുകാരികളിലെ മുതിർന്ന തലമുറക്കാരിയായ പി. വത്സലയും മൂന്ന് നോവലുകളും ഒട്ടേറെ ചെറുകഥകളും ഇക്കാലഘട്ടത്തിൽ സംഭാവന ചെയ്തു. ഗ്രേസി, ചന്ദ്രമതി, സിതാര, സി. എസ്. ചന്ദ്രിക, രജനി മന്നാടിയാർ തുടങ്ങിയ ഒട്ടേറെ എഴുത്തുകാരികൾ ഈ രണ്ട് ദശാബ്ദങ്ങളിലും സാന്നിധ്യമറിയിച്ചു.
കാലഘട്ടം അവസാനിക്കുന്നത് 90s എഴുത്തിന്റെ ലോകത്തെത്തിയ ഇവരിൽ ഒരാൾ മലയാളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടുന്നത് കണ്ടുകൊണ്ടാണ്. കെ ആർ മീര. വളരെ കുറച്ചു കാലമേ ആയിരുന്നു ഞാൻ സാഹിത്യത്തിന്റെ മുഖ്യധാരയിലേക്ക് പ്രവേശിച്ചിട്ട്. വിവരവും വകതിരിവും ഉണ്ടായതിൽ പിന്നെ എഴുത്തുകാരിയായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടേയില്ല. ബംഗാൾ പശ്ചാത്തലമായ മീരയുടെ ആരാച്ചാർ മലയാളത്തിൽ അവാർഡുകളുടെയും വിൽപ്പനയുടെയും റെക്കോർഡുകൾ തകർക്കുകയാണ്. പത്രപ്രവർത്തനത്തിൽ നിന്ന് സർഗാത്മക രചനയിലേക്ക് വന്ന മീരയുടെ നോവലുകളും ചെറുകഥകളും ഈ കാലത്തിൻ്റെ ശക്തികളാണ്. ഈ രണ്ട് ദശാബ്ദത്തിലെ കേരളീയ ജീവിതത്തിൻ്റെ ഇന്ധനമാണ് പ്രവാസി സമൂഹം. കേരള ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതിയ മലയാളിയുടെ ഗൾഫ് ജീവിതത്തെപ്പറ്റി പ്രവാസി രചനകൾ ധാരാളമിറങ്ങി. പ്രവാസികളെന്നോ അഭയാർത്ഥികളെന്നോ വിളിക്കപ്പെടാവുന്നവരുടെ കഥകളാണ് കൊച്ചുബാവയുടെയും തോമസ് ജോസഫിൻ്റെയും ബാബു ഭരദ്വാജിൻ്റെയും ഒക്കെ രചനകൾ. അവയിലൊന്ന് ഇക്കാലത്ത് മലയാളത്തിൽ ചരിത്രം കുറിച്ചു, ബെന്യാമിൻ്റെ ആടുജീവിതം. മലയാളിയുടെ ഗൾഫ് ജീവിതത്തിൻ്റെ പളപളപ്പുകൾക്ക് പിന്നാമ്പുറത്ത് പ്രവാസിയുടെ കണ്ണീരും ദുരിതവും പീഡനവും ഒക്കെ ആടുജീവിതത്തിന് അന്താരാഷ്ട്ര പ്രസക്തി നൽകിയിട്ടുണ്ടായിരുന്നുവെന്നും അയാൾക്ക് എന്തൊക്കെയോ അമാനുഷിക കഴിവുകൾ ഉണ്ടായിരിക്കാമെന്നും ഈ രൂപത്തിന് തന്നെ എന്തോ പ്രത്യേക ചൈതന്യമുണ്ടെന്നും അവൾ പറഞ്ഞപ്പോൾ, കാലം വളരുമ്പോൾ ഓർമ്മകളോടൊപ്പം ഏതെങ്കിലും മൂലയിലേക്ക് ഉപേക്ഷിക്കപ്പെടാവുന്ന ഒരു വസ്തുവായി ദത്തൻ അതിനെ കണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു സവിശേഷ സംഭാവനയാണ് ദളിത് സാഹിത്യം. ദളിത് സ്വത്വം ശക്തിയും സംഘടനയും കൈവരിച്ചതാണ് ഈ കാലം. ആദ്യ ദളിത് നോവലിസ്റ്റ് ആയി അറിയപ്പെട്ട നാരായണൻ്റെ കൊച്ചരേത്തി ഇക്കാലത്തെ ഏറ്റവും മികച്ച രചനകളിൽ ഇടം കണ്ടെത്തി. എസ് ജോസഫ്, എം ബി മനോജ്, രേണുകുമാർ, വിജില തുടങ്ങി ദളിത് സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു തലമുറ മലയാളത്തിൻ്റെ ഒന്നാം നിരയിലേക്ക് പ്രവേശിച്ചു. കഴിഞ്ഞ രണ്ട് ദശാബ്ദക്കാലത്ത് മലയാള സാഹിത്യത്തിൽ ഏറ്റവും മുന്നേറ്റം ദൃശ്യമായ ഒരു മേഖല ചെറുകഥയുടേതാണ്. മുതിർന്ന തലമുറയിലെ പലരും പുതിയ കാലത്തിൻ്റെ ഭാവുകത്വം ഉൾക്കൊണ്ട് സാന്നിധ്യം അറിയിച്ചു. അതേസമയം ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര അതിശക്തമായി ഈ രംഗത്ത് മുന്നോട്ട് വരികയും ചെയ്തു. ചെറുകഥാരംഗത്ത് മുതിർന്ന തലമുറക്കാരനായ സക്കറിയ കണ്ണാടി കൺമോളവും എന്തുണ്ട് പിലാത്തോസേ വിശേഷങ്ങൾ തുടങ്ങിയവയിലൂടെ മുൻനിരയിൽ തന്നെ നിന്നു. ആധുനിക മലയാള സാഹിത്യ ലോകത്തെ കാരണവരായി നമുക്കൊപ്പമുള്ള എം ടി വാസുദേവൻ നായരും കാഴ്ച, ഷെർലക് എന്നീ ശ്രദ്ധേയ കൃതികളിലൂടെ പുത്തൻ ഭാവുകത്വത്തിൻ്റെ ഒപ്പം നിന്നു. ആ തലമുറയിലെ ടി പത്മനാഭനും സർഗസമ്പന്നനായി തുടർന്നു. 80s അവസാനത്തോടെ ആധുനികതയ്ക്കപ്പുറത്തേക്ക് അയ്യെത്തിപ്പിടിച്ച NS മാധവനും N പ്രഭാകരനും അശോകൻ ചെരുവിലും K രഘുനാഥനും തോമസ് ജോസഫും KP രാമനുണ്ണിയും ഒക്കെ ഈ കാലഘട്ടത്തിലും നിറഞ്ഞു നിന്നു. ഒപ്പം പുതിയ കഥാകൃത്തുക്കളുടെയും നോവലിസ്റ്റുകളുടെയും ഒരു വൻനിര മലയാളത്തിൽ മുദ്ര പതിപ്പിച്ചത് ഇക്കാലത്താണ്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, സുഭാഷ് ചന്ദ്രൻ, ബി മുരളി, സുസ്മേഷ് ചന്ദ്രോത്ത്, സന്തോഷ് കുമാർ, സന്തോഷ് എച്ചിക്കാനം, ആർ ഉണ്ണി, ഇന്ദുഗോപൻ, PV ഷാജികുമാർ, കെ രേഖ, ഇന്ദുമേനോൻ, വിനു എബ്രഹാം, മധുപാൽ, S ഹരീഷ്, KV അനൂപ് തുടങ്ങിയവരാണ്. മുൻകാലഘട്ടത്തിൽ സജീവമായിരുന്ന പുനത്തിൽ കുഞ്ഞബ്ദുള്ള, KJ ബേബി എന്നിവർ സാഹിത്യേതരമായ മേഖലകളിലാണ് ചരിച്ചത്. വേറിട്ട പാതയിലൂടെ സഞ്ചരിച്ച M സുകുമാരനാകട്ടെ ഇക്കാലഘട്ടം സമ്പൂർണ്ണ നിശബ്ദതയെ വരിച്ചു. ജീവിതമെഴുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു പുതിയ രചനാവഴി ഈ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. വൈകിയാണ് എഴുത്ത് തുടങ്ങിയതെങ്കിലും അസാമാന്യമായ രചനാ കൗശലം പ്രകടിപ്പിച്ച ദേവകി നിലയങ്ങോട്, പ്രഭാനാരായണപിള്ള, സിസ്റ്റർ ജസ്മി, ഭാഗ്യലക്ഷ്മി എന്നിവർ ഒരു ഭാഗത്ത്, സമൂഹത്തിൻ്റെ അധോതലങ്ങളിൽ നിന്ന് തങ്ങളുടെ പരിക്കൻ ജീവിതം വിളിച്ചു പറഞ്ഞ CK ജാനു, പൊക്കുടൻ, നളിനി ജമീല എന്നിവർ മറുഭാഗത്തും ഈ ജനുസിൻ്റെ മുന്നിൽ നിന്നു.
ഏറെക്കാലം മുമ്പ് കാടായിരുന്നു ഇവിടെ മുഴുവൻ. ജനം വെളിച്ചവുമായി വന്നു. കാട് വെളിച്ചമേറ്റ് കരിഞ്ഞു മാഞ്ഞു. കുറുക്കനും കാട്ടുമുയലുകളും കരികിലാമ്പിടകളും ഏറെ ഉണ്ടായിരുന്നു ഇവിടെ. മഴക്കാലത്ത് ഭൂമി മുഴുവൻ നീരൊഴുക്കുകൾ കാണപ്പെടുമായിരുന്നു. കവിതയുടെ ലോകവും ഫലഭൂയിഷ്ഠമായിരുന്നു ഈ രണ്ട് ദശാബ്ദക്കാലം. മറ്റെന്തിലുമേറെ പ്രകൃതിയും പരിസ്ഥിതിയും സംബന്ധിച്ച ബോധവും ഉത്കണ്ഠയും മലയാള കാവ്യലോകത്തെ ഹരിതാഭമാക്കിയ കാലം. അതേസമയം പ്രകൃതിയെക്കുറിച്ചുള്ള ബോധം, ഉത്കണ്ഠ എന്നിവയൊക്കെ കേവലമായ കാൽപ്പനികതയ്ക്കപ്പുറത്ത് അഗാധമായ രാഷ്ട്രീയവും സാമൂഹ്യവുമായ ഉൾക്കാഴ്ചകൾ ഉൾക്കൊണ്ട കാലവും ഇതുതന്നെയായിരുന്നു. മനസ്സിൽ കവിതയില്ല, മണമില്ല, മധുവില്ല, മധുരമില്ല. ഇനി ഈ മനസ്സിൽ കിനാക്കളും പൂക്കളും മഴയും പ്രഭാതവും തീരയില്ല. ഇനി മനസ്സിൽ കവിതയില്ല. ഇടശ്ശേരിയും പി കുഞ്ഞിരാമൻ നായരും വൈലോപ്പിള്ളിയും എൻ വി കൃഷ്ണവാര്യരുമൊക്കെ ആരംഭം കുറിച്ച ഹരിത പാരമ്പര്യം ഇന്നത്തെ മലയാള കവിതാ ലോകത്തെ ഏറ്റവും മുതിർന്ന തലമുറക്കാരായ ഒ എൻ വിയും സുഗതകുമാരിയും അയ്യപ്പ പണിക്കരും സച്ചിദാനന്ദനും വിഷ്ണുനാരായണൻ നമ്പൂതിരിയുമൊക്കെ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി. ഈ സാഗരത്തിൻ്റെ ശ്യാമഗർഭങ്ങളിൽ നീരവും നീർത്തുള്ളി ഓർക്കുന്ന ചിപ്പിതൻ രാഗവിവശമാമുൾത്തുടിപ്പിൽ. മലയാള കവിതയുടെ ആധുനികകാല പ്രാമാണികരായ കടമ്മനിട്ടയും മധുസൂദനൻ നായരും ഡി വിനയ ചന്ദ്രനും കെ ജി ശങ്കരപ്പിള്ളയും കുരീപ്പുഴ ശ്രീകുമാറും പി പി രാമചന്ദ്രനും ബാലചന്ദ്രൻ ചുള്ളിക്കാടും വിജയലക്ഷ്മിയുമൊക്കെ സമകാലിക ലോകം മനുഷ്യനും പ്രകൃതിക്കും ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ കൊണ്ടു. സൂര്യൻ വിളിച്ചുവോ കേട്ടില്ല ഞാൻ, കാതിൽ സൂക്ഷ്മസ്വനഗ്രാഹി മൂളുകയല്ലയോ. സൂര്യൻ വിളിച്ചുവോ. ഇവരുടെ പിൻതലമുറക്കാരായ എസ് ജോസഫ്, പ്രഭാവർമ്മ, അൻവർ അലി, സാവിത്രി രാജീവൻ, റഫീഖ് അഹമ്മദ്, അനിത തമ്പി, കെ ആർ ടോണി, പി രാമൻ, രേണുകുമാർ, കുഴൂർ വിൽസൺ, പി എൻ ഗോപികൃഷ്ണൻ, മോഹനകൃഷ്ണൻ കാലടി തുടങ്ങിയവരുടെയൊക്കെ രചനകളിൽ ഉത്തരാധുനിക കാലത്തെ രാഷ്ട്രീയവും പരിസ്ഥിതിയും സ്ത്രീസ്വത്വവും ദളിത് പ്രശ്നവുമൊക്കെ സന്നിഹിതമായി. സാഹിത്യ നിരൂപണത്തിന്റെ ലോകവും ഈ കാലം പുതിയ ചക്രവാളങ്ങൾ തേടി. ഈ കാലഘട്ടത്തിന്റെ ആദ്യ ഭാഗം കെ പി അപ്പന്റെ വലിയ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായി. മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവന്മാരായ സുകുമാർ അഴിക്കോടും ഗുപ്തൻ നായരും എം കൃഷ്ണൻ നായരും എം എൻ വിജയനും പി ഗോവിന്ദപിള്ളയും മറ്റും കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞു. എം ലീലാവതി, എം കെ സാനു, സച്ചിദാനന്ദൻ, ബി രാജീവൻ തുടങ്ങിയ പ്രമുഖർ സജീവമായി തുടർന്നു. വി സി ശ്രീജൻ, ശാരദക്കുട്ടി, കെ എസ് രവികുമാർ, പി കെ രാജശേഖരൻ തുടങ്ങിയ യുവശബ്ദങ്ങൾ ഇക്കാലത്തെ സാഹിത്യ വിമർശന രംഗത്തെ പ്രമുഖരായി. പക്ഷേ ഇക്കഴിഞ്ഞ 20 വർഷക്കാലത്തെ മലയാളിയുടെ സാംസ്കാരിക ലോകത്തെ ഏറ്റവും തീവ്രമായ അനുഭവം വേർപാടുകളുടേതാണ്. 20-ാം നൂറ്റാണ്ടിലെ മലയാളിയുടെ ഭാവുകത്വം മാത്രമല്ല ജീവിത വീക്ഷണവും മൂല്യസങ്കല്പവും കരുപ്പിടിപ്പിച്ച പ്രാമാണികരുടെ ഒരു വലിയ നിര ഈ 20 വർഷക്കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു. ആ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആദരാഞ്ജലികൾ. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം, ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് സഞ്ചരിച്ച് പിന്നെ എഴുത്തുകാരനായി. ഇപ്പം വലിയ മൂരാജിയാവും. അതിനി എന്തെല്ലാം മൂരാജിയാവും, ഇത്രയും പ്രായമായ എഴുതി കഷ്ണങ്ങളായിട്ട് ൂ
വളരെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോട് നമ്മൾ കാണിക്കണോ? ഒന്നും ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിന് അറിയാം, ഒക്കെ മനസ്സിലാവില്ലേ? അങ്ങനെ ഒരു ആരാധികയായിരുന്നു എന്ന് സംശയമില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു രൂപമല്ല, അതൊരു സ്നേഹസങ്കല്പമാണ്. പടം കുറേ സംസ്കൃതവും കുറേ തമിഴും കുറേ തിരുവിതാംകൂറൊക്കെ ചേർന്നിട്ടുള്ള ഭാഷയാണ് ഈ മലയാളം. വേറെ പപ്പടം എന്ന് പറഞ്ഞാൽ അവിടെ പർപ്പടകം എന്ന് പറയണം.